ഫ്രണ്ട്സിനകത്ത് ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലെൻഡറിലൊരു 110 സൈസ് ടയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. റാൽക്കോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ 110/90/16 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടയറാണ്. നോർമലി എല്ലാവരും ഒരു 325/16 അല്ലെങ്കിൽ നമ്മുടെ നോർമലി സ്റ്റോക്ക് വരുന്ന 300/18 ആ ഒരു സൈസിലുള്ള ടയറാണ് യൂസ് ചെയ്യുന്നത്. ആ ടയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയിൻ കവർ ഇടാനുള്ളൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ 210 ഇടുന്ന സമയത്ത് നമുക്ക് ചെയിൻ കവർ തട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയിൻ കവർ ഇല്ലാതെയാണ് മോസ്റ്റ്ലി ഈ ഒരു ടയർ ഉപയോഗിക്കുന്നവർ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചെയിൻ കവർ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഈ ചെയിൻ കവർ ഫുള്ളായിട്ട് ഇതിലേക്ക് കയറ്റിയിടാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളതാണ് ഞാനിന്ന് ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ബ്രേക്കിൻ്റെ ഈ ഒരു സ്റ്റോപ്പർ ബാറും നമ്മുടെ ടയറിൽ തട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഉള്ളിൽ നിന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിങ്ങാമ അഴിച്ചിട്ടാണ് ഇത് ബെൻഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു വർക്ക് കൊണ്ട് ചെയ്താലേ നമുക്ക് ഈ ടയർ ഇടാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയിൻ കവർ കട്ട് ചെയ്താലും മാക്സിമം ഒരു 350-400 കിലോമീറ്ററിൽ ചെയിൻ കറക്റ്റ് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞാൽ ചെയിൻ്റെ ഒരു ലൈഫ് കുറയും. നോർമലി ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ചെയിൻ കവർ കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ. അതുപോലെ ചെയിൻ കവർ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് ചെയിൻ്റെ ലൈഫിനെ ബാധിക്കും. പക്ഷേ ഈ ഒരു 110 സൈസ് ടയർ നമുക്ക് കിട്ടേ പറ്റുമോ എന്നുള്ളൊരു ഓപ്ഷൻ വെക്കുന്ന ടൈമിൽ ചെയിൻ കവർ ഇടാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ചെയിൻ കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ട് പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാം, വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ പെയിൻറ്റ് അടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ നോർമലി സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്യണം കൂടെ ഒന്ന് കാണിച്ചു തരാം. ചെയിൻ കവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിലവിൽ ഇനിയിപ്പോൾ ടയർ മുട്ടുന്ന ആ ഒരു പ്രോബ്ലമോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചെയിൻ കവർ ഇല്ലാതെ ഓടുന്നതിനേക്കാളും നല്ലത് ആണ് ഒരു കട്ട് ചെയ്ത് കാണാനും വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്ന ആളുടെ അദ്ദേഹത്തേക്ക് ആ ചെയ്യുന്നുള്ള ഒരു കാര്യമോ കാര്യങ്ങളോ തിരിക്കുക അങ്ങനെയൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.